Hi dear masters, welcome to VMC Malayalam. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. എൻ്റെ പേര് സീമ സുഭാഷ്. ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹ പത്രീജിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് വെൽക്കം റെനി മാം. ഇന്ന് നമ്മൾ ഇടുക്കിയിലുള്ള രാജകുമാരിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് റെനി മാമിൻ്റെ ധ്യാന അനുഭവങ്ങളൊന്ന് കേൾക്കാം. മാഡം എപ്പോഴാണ് ധ്യാനത്തിലേക്ക് വന്നേ? ഞാന് വൃശ്ചികം 1-ാം തീയതിയാണ് ധ്യാനത്തിലേക്ക് വന്നത്. എത്ര മാസമായി? 11 മാസം. 11 മാസമായി. എപ്പോഴാണ് ധ്യാനത്തെ കുറിച്ച് അറിഞ്ഞേ? അറിഞ്ഞത് വീഡിയോസ് മറിച്ച് മറിച്ച് നോക്കുമ്പോഴാണ്. ഞാൻ വെറുതെ ഇരുന്നിട്ട് വീഡിയോസ് മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് സീമാജിയുടെ വീഡിയോസ് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാനിത് അറിഞ്ഞത്. അന്ന് തന്നെ വൈകുന്നേരം വരെ ഞാൻ ആ ഇരിപ്പ് അവിടെ ഇരുന്നു. 10 മണിക്ക് കണ്ടു. ഒരു 5 മണി വരെ ഞാൻ ആ ഇരിപ്പ് അവിടെ ഇരുന്നു. എനിക്ക് ഏക്കാൻ തോന്നിയില്ല, കണ്ണു നിറഞ്ഞൊഴുകുക. എന്നിട്ട് എനിക്കിത് മാത്രമുള്ള ചിന്ത, കണ്ണു നിറഞ്ഞൊഴുകുക. എനിക്ക് അടുത്തടുത്ത വീഡിയോസ് ഞാൻ കേട്ടിരിക്കുമോ? ഒരു പണിയും ചെയ്യാതെ ഞാനത് കേട്ടോണ്ടിരിക്കുക. കരച്ചിൽ തന്നെ കരച്ചിലായിരുന്നു. എനിക്കെല്ലാം സന്തോഷം കണ്ട് തിരിച്ചറിവ്. ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്, ഞാൻ ഈ ജന്മത്തിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ പുനർജന്മവുമില്ല, ആത്മാവല്ല ഞാൻ, ശരീരമാണ് എന്നുള്ള വിചാരമായിരുന്നു. വെറും പൊട്ടിക്കഴുതിയായിരുന്നു ഞാൻ. സീമാജി ഇല്ലായിരുന്നെങ്കിൽ ഈ തിരിച്ചറിവൊന്നും കിട്ടാതെ ഞാൻ മരിച്ചുപോയി. പിന്നെയും വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വന്നേനെ സീമാജി. എനിക്ക് തിരിച്ചറിവ്, ഒരുപാട് തിരിച്ചറിവ്. എനിക്ക് നന്ദി പറഞ്ഞാൽ തീരത്തില്ല സീമാജിയോട്. എനിക്ക് സീമാജിയോട് എത്ര നന്ദി പറഞ്ഞാലും തീരെയല്ല. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് ഇപ്പം ഞാൻ, എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും ഇല്ലാത്തൊരു ജീവിതമാണ്. എല്ലാം എൻ്റെ കർമ്മഫലം കൊണ്ട് അനുഭവിക്കുന്നതാണ്. എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം എൻ്റെ കർമ്മഫലം കൊണ്ട് അനുഭവിക്കുന്നത്. ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ആത്മാവും ശരീരവും വേറെയാണെന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്ത് കാര്യമാണേലും യൂണിവേഴ്സ് എനിക്ക് നടത്തി തരുന്നുണ്ട്. ഞാൻ എന്നെ ആഗ്രഹിച്ചാലും എനിക്ക് യൂണിവേഴ്സ്, ഞാൻ പറയാതെ എൻ്റെ കാര്യം, ഞാൻ ഈ പ്രകൃതിയിലോട്ട് നോക്കി ഏത് നേരം രാത്രിയിലെല്ലാം ഇറങ്ങി മിറ്റത്തിറങ്ങി നിന്ന് ഞാൻ പ്രകൃതിയിലോട്ട് നോക്കി ചുമ്മാ വെറുതെ കരയും. എനിക്ക് മെഡിറ്റേഷൻ കുറഞ്ഞാൽ ഞാൻ വെറുതെ അടുക്കള പോയി നിന്ന് ഉറക്കെ കരയും. അത്രയും സങ്കടം എനിക്ക് മെഡിറ്റേഷൻ കുറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് മാഡം. എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിലേക്ക് വന്നത് പൂർവ്വജന്മ പുണ്യം, എൻ്റെ പുണ്യം കൊണ്ടാണ് ഞാൻ സീമാജിയുടെ ഈ വീഡിയോസ് കാണാനും. പിന്നെ അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭക്തി തോന്നിയിട്ടേ ഇല്ല. എന്നാന്ന് വെച്ചാൽ ഈ വിഗ്രഹം എന്നെ അനുഗ്രഹിക്കുന്നില്ലെന്നുള്ള വിഗ്രഹമല്ലേ, അതെങ്ങനെ അനുഗ്രഹിക്കാനാ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് വിഗ്രഹം. അപ്പം ഞാൻ വെറുതെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് വെച്ച് ചുമ്മാ വലത്ത് വെച്ചിട്ട് ഇറങ്ങിപ്പോരും. ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു സീമാജി. കുഞ്ഞിലേ മുതലേ ഞാൻ പിന്നെ മാംസാഹാരം കഴിക്കുകയില്ലായിരുന്നു. എന്തുകൊണ്ടാ? ഈ ജീവികളെ കൊല്ലുന്ന കണ്ട് പിന്നെ എൻ്റെ അച്ഛനാ മുയലിനെ കൊണ്ടുവന്ന വീട്ടിൽ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ കൊന്ന് കറി വെച്ചു. അപ്പോഴത്തേന് ഈ മുയലിനെ കൊണ്ട് കളിപ്പിക്കാൻ വേണ്ടി, അവരെ 4-5 വയസ്സേ ഉള്ളൂ. അപ്പം കളിപ്പിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ മുയൽ ചട്ടിക്കിടന്ന് തിളയ്ക്കുന്ന കണ്ടപ്പം എനിക്ക് പിന്നെ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. വിഷം കരച്ചിലായിരുന്നു, ഭയങ്കര അരച്ചിലായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ജീവഹിംസ യോട് ഭയങ്കര ഒരു, കൊന്നത് അച്ഛനാണല്ലോ, അച്ഛൻ ഭയങ്കരനാണല്ലോ എന്നുള്ള ഒരു വിചാരമൊക്കെ ആയിരുന്നു. അച്ഛൻ ദുഷ്ടനാണ്, അച്ഛനോടുള്ള സ്നേഹം പോലും എനിക്ക് പോയി. എനിക്ക് മൃഗങ്ങളെ കൊല്ലുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് എന്നെ കൊണ്ട് മാംസാഹാരം കഴിപ്പിച്ചെന്നാൽ അവർ പറഞ്ഞാലും ഞാൻ കഴിക്കാറില്ല സീമാജി. എനിക്ക് പിന്നെ എന്തോ ഒരു സങ്കടമാണ് എനിക്ക്. ഞാനതുപോലെ തന്നെ പ്രകൃതിയിലോട്ട് നോക്കിയിരിക്കാം. കുഞ്ഞിലെ തൊട്ടേ ഞാൻ പ്രകൃതിയിലോട്ട് നോക്കി. സൂര്യൻ രാവിലെയൊക്കെ സൂര്യൻ തെളിയുന്ന നോക്കിയിരിക്കാനും പ്രകൃതി എന്തൊക്കെയോ സംഭവിക്കാനുള്ള വലിയ ഇതൊന്നും അല്ല എൻ്റെ ജീവിതം എന്ന് 5 വയസ്സ് തൊട്ടേ എനിക്ക്. പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എനിക്കെന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി സീമാജി. എനിക്കെല്ലാം മനസ്സിലായി സീമാജി. പഠിപ്പിച്ചു സീമാജിയുടെ ഒരു വീഡിയോസും ഞാൻ കാണാത്തതില്ല. എല്ലാം കേട്ട് എല്ലാം ഞാൻ എപ്പോഴും സദാസമയം സീമാജി എൻ്റെ ബ്ലഡിൽ, സീമാജിയുടെ വാക്കുകൾ എൻ്റെ ബ്ലഡിൽ. എല്ലാം കേട്ട് ഞാൻ പവിത്രമായിക്കൊണ്ടിരിക്കുക. മനസ്സ് അതുപോലെ ശുദ്ധമായി. ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. എന്തുകൊണ്ടായിരുന്നു എനിക്കറിയത്തില്ല. എല്ലായിടത്തും എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്നൊരു ഷോക്ക് വന്നാൽ മതി, പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ ഭയങ്കര ശാന്തമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്.
എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചേ സംസാരിക്കുള്ളൂ. രാവിലെ ഉറങ്ങുന്ന സമയത്ത് മൊത്തം ഫുൾ ടൈം യൂണിവേഴ്സിനും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടേ കിടന്നുറങ്ങുന്നത്. രാവിലെ ഏറ്റ് കഴിഞ്ഞാൽ വൈകുന്നവരെ ഈ ശ്വാസത്തെ ശ്രദ്ധിച്ച് മാത്രം നടക്കുള്ളൂ. ആരോട് സംസാരിക്കുമ്പോൾ പോലും തിരിച്ചറിവ് വേറൊന്നും സംസാരിക്കരുത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് എനിക്ക്. ഞാൻ കൂടെയുള്ള കൂട്ടുകാരോടാണെങ്കിലും അധികം സംസാരിക്കല്ല. അപ്പോൾ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോഴത്തേനും കൂട്ടുകാരെന്നേരം പറയും, റെയിനി മാറിയിരിക്കുക. പക്ഷേ അതല്ല, എനിക്ക് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഒത്തിരി സംസാരിക്കാൻ, എനിക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ട് എനിക്കെല്ലാം ദൈവാനുഗ്രഹം, സീമാജിയുടെ അനുഗ്രഹം, സീമാജിക്കും ഭദ്രജിക്കും സുഭാഷ് സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി. എപ്പോഴും എന്നും മരിക്കുന്ന സമയത്തും ഈ മെഡിറ്റേഷൻ നിർത്തേണ്ടി വരുന്ന സമയം ഞാൻ മരിക്കും സീമാജി, എന്നെ ആരെങ്കിലും തടസ്സപ്പെട്ടു. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്, ഞാൻ ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ധ്യാനത്തിലൂടെ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ. ഞാൻ മരിച്ചു പോകും. ഞാൻ ചേട്ടയോട് പറഞ്ഞു, ധ്യാനം ചെയ്യേണ്ടെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടായി ആ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ അലിഞ്ഞു ചേരാൻ എന്നെ സമ്മതിക്കും, എന്നെ ഒന്ന് സമ്മതിക്കുക. നിങ്ങൾ ആരുമല്ല എനിക്ക് വലുത്, എൻ്റെ ഭഗവാൻ മാത്രം. എൻ്റെ ഭഗവാൻ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം ജീവിക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു എൻ്റെ ഒരു ദൈവഭക്തി നിങ്ങളായിട്ട് നശിപ്പിച്ച് കളയല്ലേ ചേട്ടായി. ഞാനൊന്നേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നെ ഈ ധ്യാനം ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു സീമാജി. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടായി എന്നോട് ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ 2 മണിക്ക് 3 മണിക്കൊക്കെ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യും. ചില ദിവസം ഞാൻ ഉറങ്ങിയാൽ എനിക്ക് പിറ്റേ ദിവസം സങ്കടം. ഉറങ്ങിപ്പോയല്ലോ പിറ്റേ ദിവസം ഞാൻ ഏൽക്കുമ്പോൾ, ദൈവമേ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ, എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് എൻ്റെ ഭഗവാൻ എന്നോട് സംസാരിക്കുന്നു, എനിക്ക് ശരിക്കറിയാൻ പറ്റുന്നുണ്ട്, എന്നെ ആശ്വസിപ്പിക്കുന്ന എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എനിക്കൊത്തിരി തിരിച്ചറിവായി സീമാജി. അത് തന്നെ എൻ്റെ ജീവിതമുണ്ട്. ഇനി ഇന്ന് ഞാനിപ്പോൾ ഒന്ന് പോകും, മരിച്ചാൽ എനിക്കൊരു കുഴപ്പവും ഇല്ല. എല്ലാം തിരിച്ചറിഞ്ഞു ഞാൻ. അതെൻ്റെ സീമാജി മാത്രമാണ് എനിക്ക് ഇത്രയും സഹായം ചെയ്തതെന്ന്. എൻ്റെ സീമാജി മാത്രമാണ്. എൻ്റെ സീമാജിയെ ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ചേട്ടയെ. എൻ്റെ പിള്ളേരെ ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ സീമാജിയെ മാത്രം ഞാൻ ഓർത്ത്. ആ വാക്കുകൾ എൻ്റെ ചെവിക്കകത്ത് മുഴങ്ങി കേൾക്കുന്നത് ഈ വാക്കുകൾ മാത്രമാണ്. എൻ്റെ ചേട്ടയെ ഓർക്കുന്നില്ല, എൻ്റെ പിള്ളേരെ ഓർക്കുന്നില്ല. സീമാജിയുടെ വാക്കുകൾ ആരാ പറഞ്ഞിരുന്നെന്ന് അറിയത്തില്ല. ചെവിക്കകത്ത് കേൾക്കുക ബസ്സിൽ പോകുമ്പോഴും എല്ലാം. സീമാജിൻ്റെ ഗുണം നന്നായോ, നീ ശരിയായോ, നീ നിന്നെ നോക്ക്, നീ നിന്നെ അറിയ. ഇത് തന്നെ എൻ്റെ മകൻ. ഞാൻ ശരിയായിട്ടില്ല സീമാജി. ഇനി ഒത്തിരി കഴുകിക്കളയാനുണ്ട് ഞാൻ. ഞാൻ കഴുകിക്കൊണ്ടിരിക്കുക തന്നെ. ഇനി ഞാൻ കഴുകിക്കൊണ്ടിരിക്കുക സീമാജി. താങ്ക് യു. ഇതാണ് പവിത്രമായ തിരിച്ചറിവ്. ഈ വാക്കുകളൊക്കെ കേൾക്കാൻ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. മാഡത്തെ പോലുള്ള ദിവ്യാത്മ സ്വരൂപരെ കാണുന്നതാണ് എൻ്റെ സൗഭാഗ്യം. എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ എത്ര ബ്ലെസ്ഡ് സോളാണ്, ഞാൻ എത്ര സൗഭാഗ്യവതിയാണെന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. ഇതാണ് ഹൃദയശുദ്ധി, അഹങ്കാരമില്ലാത്ത ആധ്യാത്മികതയ്ക്ക് വേണ്ടി, സത്യം അറിയാൻ വേണ്ടി സത്യസന്ധമായി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരുടെ അടുത്തേക്ക് പോകുന്ന എൻ്റെ അത്രയും ഭാഗ്യം ഈ ഭൂമിയിൽ വേറെ ആരും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ലവ് യു റെനീമ.